അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ജാമിയ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ ഫാസിൽ സുവമിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ അനായാസം നമുക്ക് ഇത്തരത്തിലുള്ള അപേക്ഷകൾ പൂരിപ്പിക്കാനായിട്ട് ക്രോം ആപ്ലിക്കേഷനാണ് നല്ലത്. അതിനുവേണ്ടി ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ആക്കിയതുകൊണ്ട് പിന്നെ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിനുശേഷം നിങ്ങൾ ജാമിയ നിസാമിയ യൂണിവേഴ്സിറ്റി ഇൻ ഹൈദരാബാദ് ഇന്ത്യ ക്ലിക്ക് ചെയ്യുക. ദെൻ അടിയിലേക്ക് വരുമ്പോൾ ജാമിയ നിസാമിയ എന്ന് പറയുന്ന ഈ സൈറ്റിൽ കയറുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓൺലൈൻ ഫോം സബ്മിഷൻ ന്യൂ എന്ന് പറഞ്ഞ് റെഡ് ഇതിൽ മിന്നി മിണങ്ങുന്നത് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ എക്സാം രജിസ്ട്രേഷൻ എന്ന ഈ ഒരു ബട്ടന് കീഴിൽ അപ്ലൈ ഫോർ എക്സാം എന്ന് കാണാൻ കഴിയും. ഇതിൽ അപ്ലൈ കൊടുത്തിട്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടി അപേക്ഷിക്കുന്നത്. അതിന് താഴെയുള്ള സ്റ്റാറ്റസ് ബട്ടൺ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫോം അത് അപ്രൂവ്ഡ് ആയോ അല്ലെങ്കിൽ ഡിനേഡ് ആണോ എന്നുള്ളത് സ്റ്റാറ്റസുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് ബട്ടൺ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഇതിൽ താഴോട്ട് വരിക. താഴോട്ട് വരുന്ന സമയത്ത് തക്മീൽ, ഹിഫ്ളു ഖുർആൻ, മജീദ് എല്ലാം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ മൗലവി താ കാമിൽ എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ഇതിൽ റെഗുലർ പ്രൈവറ്റ് അഫിലേറ്റഡ്, റെഗുലറായിട്ട് ചെയ്യുന്നവർക്കാണ് റെഗുലർ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രൈവറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലേക്ക് വരിക. മൗലവി അവൽ ദുവം, ആലിം അവൽ, ആലിം ദുവം, ഫാദിൽ അവൽ. ഫാദിൽ അവൽ രജിസ്റ്റർ ചെയ്യുന്നവർ, ഇതിലെ പൂർണ്ണമായിട്ട് എക്സാം എഴുതുന്നവർ മുക്കമ്മൽ കൊടുക്കുക. ഇതിൽ സേ ഉള്ളവരാണെങ്കിൽ ചന്ത് പറിച്ച വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഫാദിൽ ദുവമിന് അപേക്ഷിക്കേണ്ടവർ ഇവിടെ മുക്കമ്മൽ ക്ലിക്ക് ചെയ്താണ് പോകേണ്ടത്. ഇനി എന്തെങ്കിലും സേ ഉള്ളവരാണെങ്കിൽ ചന്ത് പറിച്ച് ഉപയോഗിക്കുക. നമുക്ക് ഫാദിൽ സുവം എങ്ങനെ അപേക്ഷിക്കുന്നത് നോക്കാം. ഫാദിൽ സുവമിൽ പൂർണ്ണമായിട്ട് നമുക്ക് എക്സാം എല്ലാം എഴുതണം. എല്ലാ വിഷയങ്ങളും അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മുക്കമ്മലിൽ ക്ലിക്ക് ചെയ്യുക. സേ ഉള്ളവരാണെങ്കിൽ ചന്ത് പറിച്ചയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് മുക്കമ്മൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. മുക്കമ്മൽ ക്ലിക്ക് ചെയ്യുക. മുക്കമ്മൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ക്രീന് ഞാൻ ഡെസ്ക് ടോപ്പ് സൈഡിലേക്ക് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ കാണുന്ന ഈ റെഡ് ബട്ടൺ, ചിലരെ റെഡായിരിക്കും അല്ലെങ്കിൽ ത്രീ ഡോട്ടായിരിക്കും, അതിൽ വന്നിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യലാണ്. ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തലപ്പാവ് ധരിച്ച് വെള്ള വസ്ത്രത്തിലായി നിന്നുകൊണ്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നിൽക്കുന്നതോ മരത്തിന് പിന്നിൽ നിൽക്കുന്നതോ അതൊന്നും പറ്റില്ല. അല്ലാത്ത രൂപത്തിലുള്ള നല്ല, നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് തന്നെ. അതിന് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് വന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ബുനിയാദി തഫ്സീലാത്താണ് വരുന്നത്. അവിടെ നമ്മൾ നാം ഉമീദിവാർ എന്നുള്ള അതിൽ നമുക്ക് നമ്മുടെ പേര് ഉറുദുവിൽ അല്ലെങ്കിൽ അറബിയിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേര് നെയിം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡേറ്റ് ഓഫ് ബർത്തിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മുടെ വർഷം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ഇയർ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇയറിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ബാക്കോട്ടായിരിക്കും വരേണ്ടത്, അതുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്കിലേക്ക് വന്ന് ഇയർ സെലക്ട് ചെയ്യാം. മുകളിൽ മന്ത് സെലക്ട് ചെയ്യാം. അത് ഓക്കെ കൊടുത്തിട്ട് ഇന്ന ഡേറ്റ് ആണെങ്കിൽ ആ ഡേറ്റ് സെലക്ട് ചെയ്താൽ ഓക്കെ, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ അനായാസം കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ രൂപം എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ജെൻഡർ മെയില് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇമെയിൽ തെറ്റാതെ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുക. വാട്സപ്പ് നമ്പർ സെയിം തന്നെ ആണെങ്കിൽ അത് തന്നെ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. റിലീജിയൻ ഇസ്ലാം ആണ്, നാഷണാലിറ്റി ഇന്ത്യൻ, കൺട്രി ഇന്ത്യൻ, ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട്, ഒന്നും ചെയ്യേണ്ട. സിറ്റി തെറ്റാതെ അടിച്ചു കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക.
ഇത്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ, മറുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളാണ് കാണുന്നത്. ഇംതിഹാൻ കെ തഫ്സീലാത്തിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് രജിസ്ട്രേഷൻ കാ കിസ്മ് ഇവിടെ പ്രൈവറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇനി മദ്രസ മുൻതലിമ റെഗുലറാണോ അല്ലെങ്കിൽ നോൺ റെഗുലറാണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ജാമിയ നിലാമിയ ഒയറു മുൻതലിമയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ മദ്രസ കന്ന ജാമിയ മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിന്ന് വന്നവർ അങ്ങനെ ടൈപ്പ് ചെയ്യുക. മറ്റേ ജാമിയ നൂരിയിൽ നിന്നവർ അങ്ങനെ ടൈപ്പ് ചെയ്യുക. പിന്നെ ഇംതിഹാൻ ജോപ്പാഹിലെ കാമ്യാബി കർച്ചഖ ഹേ എന്നുള്ള അടിച്ച് ഇപ്പോൾ സോമിൻ അപേക്ഷിക്കുന്നവർ, ഫാദിൽ സോമിൻ അപേക്ഷിക്കുന്നവരായതുകൊണ്ട് ഫാദിൽ ധുവമ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫാദിൽ ധുവമിന് അപേക്ഷിക്കുന്നവർ അവൽ സെലക്ട് ചെയ്യുക. ഫാദിൽ അവലിന് അപേക്ഷിക്കുന്നവർ ആലിൻ ധുവമ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വാലിദൈൻ ക മാലൂമാസ് നമ്മുടെ രക്ഷാധികാരികളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നവിടത്ത് വാലിദ് കനാം അവിടെ ഫാദറിൻ്റെ പേര് കൊടുക്കുക. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താലും മതിയാവും. വാലിദ് കനാം മദറിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ ശരി പ്രസദ് കനാം അവിടെ നമ്മുടെ മെയിൻ രക്ഷാധികാരി ആരാണ്, ഉമ്മയാണോ വാപ്പയാണോ, അവരുടെ പേര് കൊടുക്കുക. എന്നിട്ട് അവരെ സെലക്ട് ചെയ്യുക. ഫാദറാണെങ്കിൽ ഫാദർ, മദറാണെങ്കിൽ മദർ, അല്ലെങ്കിൽ മറ്റാരെങ്കിലാണെങ്കിൽ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴോട്ട് വരുമ്പോൾ ഷനാഹ് കാണാൻ കഴിയും. അവിടെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുക, നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അലാമാസ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിൽ നമ്മൾ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും, എ ബ്ലാക്ക് ഡോട്ട് ഓൺ ഓർ ഫോർ ഹെഡ്, നമ്മുടെ നെറ്റിയിലൊരു മറുകണ്ട്, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിലോ അറബിയിലോ കൊടുക്കാം. അലാമാത്തു സൗദ് ഔഫിൽ വജ് അങ്ങനെയൊക്കെ രൂപത്തിൽ അടിച്ചു കൊടുത്താലും മതിയാവും. ഏതെങ്കിലും രൂപത്തിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അറബിയിലോ നമ്മൾ തിരിച്ചറിയാവുന്ന അടയാളങ്ങളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അറ്റാച്ച്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിലേ ആവും, പിന്നെ രണ്ടാമതും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 20-ാം തീയതി വരെയാണ് നമുക്ക് 700 രൂപ ഫീ അടച്ചുകൊണ്ട് ലേറ്റ് ഫീ ഇല്ലാതെ എക്സാമിന് അപേക്ഷിക്കാൻ കഴിയുക. പിന്നെ അതിനുശേഷം 24-ാം തീയതി വരെ ലേറ്റ് ഫീയോട് കൂടിയാണ് അപേക്ഷിക്കുക. അപ്പോൾ പിന്നെ ലേറ്റ് ഫീ എത്രയൊക്കെ വരും എന്നുള്ള സൈറ്റിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ അറ്റാച്ച്മെൻറ്റിൻ്റെ ഇതിൽ ഫസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഉസ് ഇംതിഹാൻ കെ ലിയെ ദർക്കാർ സാബിക്ക സനത്ത്, ഫാലിൽ ധുവമിന് അപേക്ഷിക്കുന്നവർ ഫാലിൽ ധുവമിൻ്റെ കഷ്ഫു ദർജയാണ് മാർക്ക് ലിസ്റ്റാണ് ഇവിടെ അപ്ലോഡ് ചെയ്തത്. അതിന് ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് വന്നിട്ട് ആ ഫയൽ വഴിയാണ് നമ്മളിത് നമ്മുടെ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ചെയ്യേണ്ടത് നമ്മൾ കഷ്ഫു ദർജ എടുത്തു വെക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആധാർ എടുത്തു വെക്കുക, അതുപോലെ നമ്മൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതിന് തെളിവായിട്ടുള്ള ചിലപ്പോൾ ആധാറിൻ്റെ ബാക്കിലുള്ളത് മതിയാകും, അതല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡോ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ മതിയാവും. ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതിന് തെളിവ്. പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക, അല്ലെങ്കിൽ ആധാർ അപ്ലോഡ് ചെയ്താലും മതിയാവും, അല്ലെങ്കിൽ SSLC നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുള്ള എന്താ അപ്ലോഡ് ചെയ്താലും മതിയാവും. മസീദിൻ്റെ അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫാദിൽ സുവമീൻ അപേക്ഷിക്കുന്നവരാണെങ്കിൽ തന്നെയും ഫാദിൽ അവലിലെ മാർക്ക് ലിസ്റ്റ് കഷ്ഫു ദർജ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം കുറേ പേരുടെയൊക്കെ ആ മസീദിൽ ആഡ് ചെയ്ത് കൊടുക്കാതെ വന്നതുകൊണ്ട് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ അവർ ഡിനൈഡ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യത്തിൽ ഇംതിഹാൻ കേലിയെ ദർക്കാർ സാബിക്ക സനദ് കഷ്ഫു ദർജ ദുവമിൻ്റെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 MB താഴെ മാത്രമാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഷാനഹാത്ത് നാം ക പ്രൂഫ് അവിടെ ആധാർ നമ്മൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ ജോയ് സുക്കൂനത് ക ഉപദേശ് പ്രൂഫ് അവിടെ ആധാറിൻ്റെ ബാക്ക് സൈഡിലുള്ളത് മതിയാകും, അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡോ എന്തായാലും മതിയാകും. താരിഖ് ബേദാസ് ക പ്രൂഫ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLCയോ അല്ലെങ്കിൽ ആധാറിൽ ഫോട്ടോ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരാണെങ്കിൽ അതോ അപ്ലോഡ് ചെയ്താൽ മതിയാകും. മസീദിൻ്റെ അവിടെ നമ്മൾ ഫാദിൽ അവലിൻ്റെ കശ്ഫു ദർജ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടോട്ടൽ ഫീ അവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമ്മൾ പൈസ അടച്ചതിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ID അവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ ആ അടച്ചതിൻ്റെ റെസീപ്റ്റ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇത്രയെല്ലാം വളരെ ക്ലിയറായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട രൂപം വരുന്നത്. സബ്മിറ്റ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റഫറൻസ് ID, നമ്മുടെ ആപ്ലിക്കേഷൻ റഫറൻസ് ID കിട്ടും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.